നമസ്കാരം. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് മാസ് ഡയലോഗുമായി ഇന്ത്യ. ഭീകരവാദത്തിന്റെ ജനിതകം പേറുന്ന പരാജിത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന മാസ് ഡയലോഗാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ യുനെസ്കോ സമ്മേളനത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കവെയാണ് പാകിസ്ഥാന് ശക്തമായ മറുപടിയുമായി ഇന്ത്യ രംഗത്തെത്തിയത്. കടക്കെണിയിലായ പാകിസ്ഥാനിൽ ഭീകരവാദത്തിന്റെ ജനിതകവുമുണ്ട്. ദുർബലമായ സമ്പദ് വ്യവസ്ഥ, യാഥാസ്ഥിതികമായ സമൂഹം, ഭീകരവാദത്തിന്റെ ആഴത്തിലുള്ള സാന്നിധ്യം തുടങ്ങിയവ പാകിസ്ഥാനെ പരാജിത രാഷ്ട്രമാക്കിയെന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. യുനെസ്കോ സമ്മേളനത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച അനന്യ അഗർവാളാണ് കടുത്ത വിമർശനങ്ങൾ പാകിസ്ഥാനെതിരെ ഉന്നയിച്ചത്. യുനെസ്കോയെ ദുരുപയോഗം ചെയ്ത് വിഷം തുപ്പാൻ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച പാകിസ്ഥാന്റെ നടപടിയെ അപലപിക്കുന്നുവെന്നും അവർ പറഞ്ഞു. 2018 അപരാജിത രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 14 സ്ഥാനത്തെത്തിയ കാര്യവും അനന്യ അഗർവാൾ എടുത്തു പറഞ്ഞു. ഭീകരവാദവും മതമൗലികവാദവും ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഇരുട്ടിന്റെ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്നവർ ആരോപിച്ചു. യു എൻ വേദിയെ ആണവ യുദ്ധ ഭീഷണി ഉയർത്താനുള്ള വേദിയാക്കിയ നേതാവുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്നും അനന്യ അഗർവാൾ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന യു എൻ സമ്മേളനത്തിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നടത്തിയ പ്രസംഗം പരാമർശിച്ചാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ഉസാമ ബിൻലാദനും ജലാലുദ്ദീൻ ഹഹാനിയും ഉൾപ്പെടെയുള്ള ഭീകരർക്ക് പാകിസ്ഥാനിൽ വീരപരിവേഷം നൽകിയിരുന്നുവെന്ന മുൻ പാക് പ്രസിഡന്റ് പർവേഷ് മുഷറഫിന്റെ പരാമർശവും അനന്യ അഗർവാൾ ചൂണ്ടിക്കാണിച്ചു. ന്യൂനപക്ഷങ്ങൾ സ്വന്തം മണ്ണിൽ അതിജീവനത്തിനായി പൊരുതുമ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുവാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. 1947 പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ 23% ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ 3% കുറഞ്ഞു. ക്രിസ്ത്യാനികൾ, സിഖുകാർ, അഹമ്മദീയർ, ഹിന്ദുക്കൾ, ഷിയാക്കൾ, ബലൂചികൾ തുടങ്ങിയ ന്യൂനപക്ഷങ്ങൾ മതനിന്ദാ കുറ്റത്തിന് ഇരയാകുന്നു. അവർ പരസ്യമായി അധിക്ഷേപത്തിനും നിർബന്ധിത മതപരിവർത്തനത്തിനും ഇരകളാക്കപ്പെടുന്നു. ദുരഭിമാനക്കൊല, ആസിഡ് ആക്രമണങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം, നിർബന്ധിത വിവാഹം, ശൈശവ വിവാഹം തുടങ്ങി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ പ്രശ്നങ്ങൾ ഗുരുതരമായി പാകിസ്ഥാനിൽ നിലനിൽക്കുന്നു. അനന്യ അഗർവാൾ ചൂണ്ടിക്കാട്ടി, സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാതെ വിദ്വേഷ പ്രസംഗങ്ങളെയും ഭീകരവാദത്തിനെയും വാഴ്ത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായി രംഗത്തു വരികയാണെന്നും അവർ പറഞ്ഞു. ഇത്തരത്തിൽ യുനെസ്കോ വേദിയെ ഒരു രാജ്യവും ദുരുപയോഗപ്പെടുത്തിയിട്ടില്ലെന്നും ഉത്തരവാദിത്വപ്പെട്ടവർ അത് ശ്രദ്ധിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ യുനെസ്കോ വേദിയെ ഉപയോഗപ്പെടുത്താമെന്ന് കരുതിയ പാകിസ്ഥാന് തികച്ചു കിട്ടുന്ന മറുപടിയും പണിയുമായി പോയി എന്ന് വേണം പറയാൻ. കാരണം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ യുനെസ്കോയിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. ഇന്ത്യയുടെ അനന്യ അഗർവാളിന്റെ മുന്നിൽ ചൂളിപ്പോകുന്ന അവസ്ഥയാണ് അവിടെ പാകിസ്ഥാൻ ഉണ്ടായത്. മാസ് ഡയലോഗ് അടിച്ച് പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടിയ അനന്യ അഗർവാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും താരമാണ്.